നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മളിന്നൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു മീൻ കറി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കി വൻപിച്ച സ്വീകരണം കിട്ടിയ ഒരു മീൻ കറിയാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കിയപ്പം ഞാൻ എൻ്റെ വീഡിയോ അങ്ങ് എടുത്തു. എല്ലാവർക്കും ഇഷ്ടമായാൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല സ്വീകരണമാണ് കേട്ടോ ഇതിന് കിട്ടിയത്. അപ്പോൾ ഈ മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തിലോപ്പി മീനാണ്. ഇതൊരു 300 ഗ്രാം മീനുണ്ട്. അപ്പോൾ ഇതിന് വരാൻ കരിമീനോ നെയ്മീനോ ഒക്കെ ആകാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇടുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇത് അല്പനേരം വെച്ചാൽ നല്ലതാണ് കേട്ടോ. എനിക്കൊട്ടും സമയമില്ലാതിരുന്നതുകൊണ്ട് ഞാൻ അത് അപ്പം തന്നെ അങ്ങനെ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇതിലേക്കിടാം. ഇതൊട്ടും മുരിഞ്ഞു പോകാതെ തീ തീരെ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു സൈഡ് ഏകദേശം ആയി കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇത് ഈ കുരുമുളക് പൊടിയുടെ കളറാണ് കേട്ടോ, അല്ലാതെ മീനൊട്ടും അങ്ങോട്ടും മുരിഞ്ഞ് അങ്ങനെയൊന്നും ആയിട്ടില്ല. നമ്മുടെ മീനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം മീനിട്ടിട്ട് ഒരു 3-4 മിനിറ്റിന് ശേഷം ആണ് ഞാനിത് മറിച്ചിട്ടത്. അപ്പോൾ തീ തീരെ കുറച്ച് വെച്ചിട്ടാണ് ഇതിങ്ങനെ വേവിച്ചെടുത്തത്. മറിച്ചിട്ടതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഇടുന്നതിന് ശേഷമാണ് പാനിൽ നിന്ന് മാറ്റിയത്. ഇനി നമുക്ക് വേണ്ടത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയാണ്. ഉള്ളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പച്ചമുളക് വട്ടത്തിലാണ് അരിഞ്ഞത്. ഇനിയിപ്പോൾ ഒരു ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് നമുക്ക് 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുശേഷം കറിവേപ്പില ഒഴികെയുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അല്പം സമയമെടുത്ത് വേണം വഴറ്റിയെടുക്കാൻ. ഞാനൊരു 4 മിനിറ്റ് എടുത്തു ഇത് വഴറ്റിയെടുക്കാൻ. അതായത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഉള്ളിയോ ഒന്നും നിറം മാറാൻ പാടില്ല കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇപ്പം ഇതെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങയുടെ 2/2 പാൽ ചേർക്കാം. 1/4 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ ആദ്യം മീന് വറുത്തത് അല്പം ഉപ്പ് ചേർത്തിട്ടാണല്ലോ. അപ്പോൾ ഉപ്പൊട്ടും കൂടിപ്പോവരുത്. ഇനിയിപ്പം മീൻ കഷ്ണങ്ങൾ ഇതിലേക്കിടാം. ഇതിങ്ങനെ കറി വെച്ച് കഴിയുമ്പോൾ ഇത് തിലോപ്പി മീനാണോ എന്ന് വരെ സംശയം തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്, തിലോപ്പിക്ക് ഇത്രയും ടേസ്റ്റോ എന്നാണ് കേട്ടോ തോന്നിയത്. തിലോപ്പി തിലോപ്പി എന്ന് നമ്മൾ എളുപ്പത്തിൽ പറയുന്നുള്ളൂ കേട്ടോ. തിലോപ്പിയ സിലാപ്പിയ എന്നൊക്കെയാണല്ലോ അതിൻ്റെ പേര്. ഇനി ഇതിൻ്റെ ഈ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കാന്താരി ചേർക്കാം. ഈ കാന്താരിയുടെ അറ്റമൊക്കെ അല്പം ഒന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ, അല്പം ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ കാന്താരിയൊക്കെ ഞെരടി കൂട്ടിയാൽ മതിയാവും. നല്ല എരിവ് കിട്ടുമേ. ഇതിൻ്റെ ഈ പാലൊക്കെ ഒന്ന് കുറുകി വന്നപ്പോഴേക്കും നമുക്ക് 1/2 പാൽ ചേർക്കാം. ഇത് 1/4 കപ്പാണ് ചേർത്തത്. തേങ്ങാപ്പാലിൻ്റെ അളവ് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം അല്പം കുരുമുളക് പൊടി ഇതിൻ്റെ മീതെ ഒന്ന് വെത്തറിയിടാം. എന്നിട്ടൊന്ന് ചട്ടിയൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് ബ്രെഡ്, അപ്പം, ഇടിയപ്പം, പാലപ്പം എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇച്ചിരി പുളിയുടെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം വെള്ളത്തിൽ കുടംപുളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടൊന്ന് ആറിയതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ഒഴിക്കാൻ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോയാലോ. അപ്പം സ്റ്റൂവ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പുളിയെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള വെള്ളം ഇതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ടിങ്ങനെ ചട്ടിയൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കുടംപുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തിലോപ്പിയോ അല്ലെങ്കിൽ കരിമീനോ നെയ്മീനോ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.